അല്ലാണ്ട് ഓണമായിട്ട് നമുക്ക് കുറെ പ്രോഗ്രാമുകൾ ഞാൻ കുറച്ച് കുറച്ച് നമ്മുടെ കുറച്ച് പരിപാടികൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിലെ ഒരു പരിപാടിയുടെ പ്രൊമോ കാണിച്ചിരുന്നല്ലോ, അതിൽ അറിയിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ഡയറക്ട് ചെയ്യുന്നൊരു പരിപാടി ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് എന്നെ എടുത്ത് പരിപാടികൾ നടക്കുന്നില്ല. എൻ്റെ തിരക്കുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. പിന്നെ ഒന്ന് രണ്ട് പടങ്ങളിലൊക്കെ ഇനി അഭിനയിക്കുന്ന പരിപാടിയായിട്ട് ബന്ധപ്പെട്ടൊരു നല്ലൊരു പ്രൊജക്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഒക്കെ ഒന്ന് ആലോചിച്ച് ഞാൻ ആദ്യം ആക്ച്വലി ഒന്ന് കംഫർട്ട് സോൺ കൊണ്ട് ഒന്ന് എത്തട്ടെ എന്നാണ് പറഞ്ഞത്. അതെനിക്കറിയില്ല. അല്ല, മേ ബി ചിലപ്പം അഭിനയിച്ചേക്കാം, കാര്യം ഡയറക്ടർ ഞാനല്ലല്ലോ. വരുന്നുണ്ട്. കാര്യം നമ്മൾ ഒന്നാമത് സിനിമയുടെ ഒരു പ്രസന്റി നിങ്ങൾക്ക് അറിയാം, നമ്മളിപ്പം വെറുതെ പോയിട്ട് ഒരു സിനിമ ചെയ്ത് നിങ്ങളും ദൈവാനുഗ്രഹിച്ച് നിങ്ങൾക്കൊക്കെ എന്നെ തിരിച്ചറിയാനുള്ള ഫേസ് വാല്യൂ. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചല്ലേ ഓരോന്ന് ചെയ്യേണ്ടത്. ശ്രദ്ധിച്ച് ചെയ്യാം, പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. ആലോചിച്ച് നല്ലൊരു അനൗൺസ്മെൻറ്റിലേക്ക് വരാം. നല്ലൊരു സബ്ജക്റ്റ് അതാണ് നമ്മൾ പറയുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ അത്ര വലിയ അഭിനേതാവൊന്നുമല്ല. ഇപ്പം നമ്മൾ ഈ ഇപ്പം 100 ദിവസം ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്ന് ഇപ്പം നമുക്ക് ഞാൻ വെളിയിറങ്ങിയപ്പോഴത്തേക്കാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഫേസിലും ഇന്ത്യൻ ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പറഞ്ഞ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ വരുന്നുണ്ടല്ലോ. അപ്പോഴാണ് അഭിനയിക്കാമെന്ന് എനിക്ക് ചിന്ത വന്നത് കേട്ടോ. അല്ലാതെ ഞാനങ്ങനെ ഭയങ്കര ആക്ലാവൻ ആഗ്രഹിക്കാറൊന്നുമല്ല. മീഡിയയുടെയൊന്നും പ്രശ്നമില്ല, പക്ഷേ ഈ ചിലപ്പോൾ നമ്മൾ വീട്ടിലോട്ടൊക്കെ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. നമ്മൾ അച്ഛനെ അമ്മയും ഭാര്യയും മക്കളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ലെവലിൽ അവരും അത് ഭയങ്കര പ്രശ്നമാണ്. കാര്യം എൻ്റെ വീട്ടിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്, അവർ സാധാരണക്കാരാണ്. അവരുടെ വായിൽ നിന്നൊക്കെ ചിലപ്പം സീ ഞാനും അച്ഛനും ഒക്കെ പല പടപ്രാവശ്യം പല കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കിയിട്ടൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തെങ്കിലും വീട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്, എനിക്കറിയില്ല. അതൊക്കെ ഇങ്ങനെ മൊബൈലിൽ കണ്ടിന്യൂസ് ആൾക്കാർ വരും, അതൊക്കെ ഭയങ്കര എനിക്കതൊക്കെ വർക്കല്ല. എനിക്കറിയില്ല ഇനി മുൻ സീസണുകളിൽ എത്ര പേരുടെ വീട്ടുകാരുടെ പുറകെ ഇങ്ങനെ ക്യാമറ ഇട്ട് കിടക്കുന്നത്. എനിക്കൊരു എൻ്റെ അടുത്ത് സംസാരിച്ചു ഞാൻ നമുക്ക് കൈകാര്യം ചെയ്യാം. ഞാൻ പോയിട്ടുണ്ട്. അതൊരു റിക്വസ്റ്റ് ആണ്, ഞാനത് കുറ്റമായിട്ട് പറഞ്ഞതല്ല. അവർക്കത് ചിലപ്പോൾ അവരാരെങ്കിലും ചിലപ്പോൾ കണ്ടിന്യൂസ് വരുമ്പോഴത്തേക്ക് മോശമായിട്ട് വല്ല സംസാരിച്ചാലേ, അവരുടെ സാധാരണ നാട്ടിൻ പുറത്തുകാരാണ്. അപ്പോൾ അങ്ങനെ വല്ല അങ്ങനെ പറയാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് വേറെ അവരെ കുറ്റമൊന്നും പറഞ്ഞതല്ല. അപ്പം അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട്, അങ്ങനെ ഞങ്ങളുടെ സബ്ജക്റ്റ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇതെന്താ പ്രശ്നമെന്ന് വെച്ചാൽ, നമ്മൾ ഈ കഥ വരുന്നതും ഇതെല്ലാം സിനിമയാവുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഒരു സമയമുണ്ടല്ലോ, അത് സിനിമ ആവണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടി തുടങ്ങണം. ഒന്നാമത്തെ കാര്യം ഞാൻ സിനിമയെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, നമുക്കിപ്പോഴൊന്നും അറിയത്തില്ല. അപ്പം നമുക്കൊരു ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാം, ഒരു നല്ലൊരു പ്രൊജക്ട് ആലോചിച്ച് ചെയ്യും. എന്തായാലും ബിഗ് ബോസിലെ പോലുള്ള പ്ലാനിങ്ങൾ പുറത്തു എനിക്ക് ഉണ്ടെന്ന് കൂട്ടിയോ. ഓക്കെ, അത് മതി, അത് കേട്ടോ. നമ്മളൊരു പരിപാടി പ്ലാൻ ചെയ്ത് ചെയ്യാം, നല്ല പരിപാടിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം ശരി, ദ്രോഹിക്കാതിരിക്കാൻ വേണ്ടി. ഓക്കെ.